മമ്മൂട്ടിയേക്കാൾ സുരാജ് കലക്കി, സുരാജിയേക്കാൾ ഷെയ്ൻ കലക്കി. പടം വലിയ കഥ പ്രകാരം ഒന്നും പ്രത്യേകിച്ചില്ല, ഇത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ശ്രീധർ മറൈൻഡ്രൈവിലുള്ള ശ്രീധരൻ എന്നിട്ട് ഭീഷ്മ പർവ്വം എന്ന പടം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതാ ഈ എല്ലാ ആൾക്കാരും ഇതാ പടം കാണാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. ഏഹ്, ഒരുപാട് ആൾക്കാരുണ്ട്, ഹൗസ് ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഉണ്ടോ ഫുൾ തിരക്കാണ്. പടം കണ്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ എല്ലാവരും ചോദിച്ചറിയാം, നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം, പറ്റി ഞാൻ ഈ സെക്കൻഡ് ടൈമും വരും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. മമ്മൂട്ടി ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, ശ്രീനാഥ് ഭാസി ആണെങ്കിലും നല്ല അടിപൊളിയാണ്, നല്ല മാസമായിരുന്നു. കൊറേ നാളത്തിടെ ഇങ്ങനത്തെ ഒരു പടം എന്തോ അടിപൊളി, രക്ഷയില്ല, അടിപൊളിയാണ് പടം. വലിയ എന്ന് വെച്ചാൽ കഥ പ്രകാരം ഒന്നും പ്രത്യേകിച്ചില്ല, പക്ഷെ അഭിനയം, ആക്ടിങ്ങും മേക്കിങ്ങും ബിജിയും എല്ലാം അടിപൊളിയാണ്. അടിപൊളി. മമ്മൂട്ടി കലക്കി, മമ്മൂട്ടിയേക്കാൾ സുരാജ് കലക്കി, സുരാജിയേക്കാൾ ഷെയ്ൻ കലക്കി. സൂപ്പർ. മമ്മൂട്ടിനെ ശരിക്കും യൂസ് ചെയ്യേണ്ട രീതിയിൽ അമൽ നീരദ് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കൊരു അമൽ നീരദ് പടം, പക്ക മേക്കിംഗ്. ആ നല്ല പടമാണ്, വളരെ നല്ല പടം, എല്ലാവർക്കും ഇഷ്ടമാണ്. മാസം ക്ലാസ് ഉണ്ട്. നമുക്കൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തൃപ്തിപ്പെടുന്ന ലാസ്റ്റത്തെ എൻഡ് ഒരു അമൽ നീരദ് പടം എഴുതി കഴിക്കുന്നവരെ സുശീൽ ശ്യാമിന്റെ ഒരു പടത്തിലൂടെ എന്താണ് ഉദ്ദേശിച്ചോ, മമ്മൂട്ടി എന്താണോ അഭിനയിച്ചു വെച്ചേക്കണോ, അത് കറക്റ്റ് ആയിട്ട് ബിജിഎമ്മിലൂടെ കാണിച്ചു തന്നത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച സുശീൽ ശ്യാമ. അത് അടിപൊളിയാണ്, അടിപൊളി. അത് തന്നെ നമുക്ക് നമ്മുടെ സുശീൽ ശ്യാമിന്റെ എല്ലാ പടങ്ങളും ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇതിനു മുന്നിലുള്ള കുറിപ്പാണെങ്കിലും എല്ലാം മിക്കതും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും സുശീൽ ശ്യാമിന്റെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലിയുണ്ടല്ലോ, അത് നമ്മളെ വെറൈറ്റി ആണല്ലേ. അത് തന്നെ അടിപൊളിയാണ്, പക്ഷെ മമ്മൂക്ക കഴിഞ്ഞ് നിൽക്കുന്ന സൗബിക്കാണ്, കഴിഞ്ഞ് ഷൈൻ ടോം ചാക്കോ. ഇവര് മൂന്നുപേരാണ് പടത്തിന്റെ ലീഡും. മഹാഭാരതത്തിലെ ഭീഷ്മാചാര്യർ എങ്ങനെ യുദ്ധം ചെയ്തു, അതുപോലെ തന്നെ മമ്മൂട്ടി സെക്കൻഡ് ഹാഫില് രണ്ട് വജ്രായുധം, അല്ല വജ്രായുധങ്ങളുണ്ട്, ശരിക്കും വില്ലനും ഉണ്ട് നായനും ഉണ്ട്. ഒരു വജ്രായുധമാണ് സൗബിൻ, അത് വെച്ചിട്ട് യുദ്ധം ചെയ്ത് മീൻസ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. ഞാനൊരു മഹാഭാരത കൺസെപ്റ്റ്, ആ ഒരു സ്റ്റോറി അഡാപ്റ്റേഷൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടും. മഹാഭാരതം അറിയണോണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നോ, നമുക്ക് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ആ ശരി ശരി, എന്തുകൊണ്ട് നല്ല പടം. മമ്മൂക്ക് മമ്മൂട്ടിന്റെ പടം നമ്മളെ ഭീഷ്മ എങ്ങനെയുണ്ടായിരുന്നു മമ്മി? നല്ലതായിരുന്നു, ഇപ്പോഴും നല്ല സ്മാർട്ട് ആയിരുന്നു. അടിപൊളി സ്മാർട്ട് ആണ്. 70 വയസ്സായിരുന്നു പറയില്ലല്ലോ മമ്മൂട്ടി.
പടം തകർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അമൽ നീരദിന്റെ ഫിലിം നമ്മുടെ എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കവനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എൻറ്റയർ ഫിലിമും പുള്ളി ടെറർ ചെയ്തിട്ട് റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ സൗബിനും നല്ല പെർഫോമൻസ് ആയിട്ടുണ്ട്, ഷൈൻ ടോം ചാക്കും പെർഫോം ചെയ്തിട്ടുണ്ട്. പടം മൊത്തത്തിൽ ശ്രീനാഥ് ഭാസിയും ഉണ്ട്. പക്ഷെ മമ്മൂക്കയുടെ സ്റ്റൈൽ ഒന്നും പറയാനില്ല, ഒരു അന്യൻ സ്റ്റൈൽ പോലെ ഒരു പെഷക് ലുക്കാണ്. നമ്മൾ പ്രതീക്ഷ എക്സ്പെക്ടേഷൻ ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പടം റോക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. ഡയലോഗ്സ് എല്ലാം മാസ് ഡയലോഗാണ്. ബിജിഎമ്മുകളും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അത് പടം സൂപ്പർ. അപ്പൊ നമ്മൾ ഭീഷ്മ പർവം എന്ന മമ്മൂട്ടീന്റെ അതിഗംഭീരമായിട്ടുള്ള പടം കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുപോലെ നമുക്കും നല്ല നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം തന്നിട്ടുള്ളത്. അമൽ നീരദിൻ്റെ അടിപൊളി ഒരു മാസത്തിൻ്റെ ക്ലാസ് ആയിട്ടുള്ള പടം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി സ്റ്റോറിയാണ്. മമ്മൂട്ടീൻ്റെ നല്ലൊരു സ്റ്റൈലൻ റോളിൽ മമ്മൂട്ടി ഇതിൽ വന്നിട്ടുണ്ട്. ഇതിലുള്ള അഭിനയിച്ച എല്ലാ ക്യാരക്ടേഴ്സും ഒരേ പുള്ളിയാണ്. ഈ പടം എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വ്യത്യസ്തമായ വ്ളോഗുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.